സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജന്റെ കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. മദനിയെക്കുറിച്ച് ജയരാജൻ പറഞ്ഞ പരാമർശത്തോട് യോജിപ്പില്ല എന്ന് സൂചിപ്പിച്ച പിണറായി ജമാഅത്തെ ഇസ്ലാമിയും ലീഗിനെയും ഒരു കണ്ണട വെച്ച് കാണരുതെന്നും പറഞ്ഞു. മദനിയെക്കുറിച്ച് വസ്തുതകൾ മാത്രമാണ് താൻ പറഞ്ഞതെന്നായിരുന്നു ജയരാജന്റെ മറുപടി പ്രസംഗം. BDP പ്രവർത്തകർ വേദിക്ക് പുറത്ത് പുസ്തകത്തിന്റെ കവർ കത്തിച്ചു. ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തീവ്രവാദ ചിന്ത വളർത്തുന്നതിൽ മദനി പ്രധാന പങ്കുവഹിച്ചു എന്നതായിരുന്നു പുസ്തകത്തിലെ വിവാദ പരാമർശങ്ങളിലൊന്ന്. രചയിതാവിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം ഉണ്ടാകുമെന്നും വ്യക്തിപരമായ വീക്ഷണം മാത്രമായി അതിനെ കണ്ടാൽ മതിയെന്നും പറഞ്ഞാണ് മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങിയത്. ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒരു കണ്ണട കൊണ്ട് കാണരുത്. ഇസ്ലാമിക സാമ്രാജ്യം സൃഷ്ടിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത്. മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒരേ കണ്ണട കൊണ്ട് കാണുന്നത് ശരിയല്ല. ജമാഅത്തെ ഇസ്ലാമി മതസാമ്രാജ്യത്വ സ്വഭാവമുള്ള പ്രസ്ഥാനമാണ്. ഇസ്ലാമിക ലോകം സൃഷ്ടിക്കലാണ് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം. കേരളം IS റിക്രൂട്ട്മെന്റ് സെന്റർ ആണെന്ന് പറയുന്നത് തെറ്റാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം ISIS റിക്രൂട്ട്മെന്റ് വലിയ തോതിൽ നടക്കുന്ന സംസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ അത് സത്യമല്ല. എന്നാൽ മദനിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ മാത്രമാണ് എഴുതിയതെന്ന് പി ജയരാജൻ മറുപടി പ്രസംഗത്തിൽ പ്രതികരിച്ചു. കണ്ടുകാണാത്തവർ ആനയെക്കുറിച്ച് വിവരിക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും. ഈ പുസ്തകത്തിൽ പറഞ്ഞ എന്താ, മദനി നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ തീവ്രവാദ ആശയങ്ങൾ രൂപപ്പെടുത്താൻ ഇടയായിട്ടുണ്ട് യുവാക്കൾക്കിടയിൽ. അതേസമയം കോയമ്പത്തൂർ സ്ഫോടനത്തെ തുടർന്ന്, ആ കേസിൽ പ്രതിയാക്കപ്പെട്ടതിനെ തുടർന്ന് മദനിയുടെ നിലപാടുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നും ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതല്ലേ ചരിത്രം, അതല്ലേ വസ്തുത. പരിപാടിയുടെ 100 മീറ്ററോളം അകലെ വെച്ച് PDP പ്രവർത്തകർ പുസ്തകത്തിന്റെ കവർ കത്തിച്ചു. സംവാദത്തിന് വെല്ലുവിളിക്കുന്നെന്നും ജയരാജന്റെ അഭിപ്രായം തന്നെയാണോ പാർട്ടി സെക്രട്ടറിയുടെ അഭിപ്രായം എന്നായിരുന്നു PDP സംസ്ഥാന നേതൃത്വത്തിന്റെ ചോദ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.